പഠിക്കാനുള്ളത് മുഹമ്മല എന്നുള്ളൊരു പാഠമാണ് അതായത് നമ്മുടെ ലഫ്ലുകളിൽ അർത്ഥമില്ലാത്ത സ്വന്തമായ അർത്ഥമില്ലാത്ത എന്നാൽ കൂടെ വരുമ്പോൾ അർത്ഥം വരുന്ന വാക്കുകൾക്കാണ് മുഹമ്മല് എന്ന് പറയുക ഉദാഹരണത്തിന് ജൂട്ട് എന്ന് പറഞ്ഞാൽ കളവ് എന്നാൽ ജൂട്ട് ജൂട്ടുമൂട്ട് എന്ന് പറഞ്ഞാലും കളവ് എന്ന് തന്നെ സത്യം സച്ച് സച്ച് മുച്ച് പാനി പാനി വാനി വെള്ളം തന്നെയാണ് അർത്ഥം അതുപോലെ റോട്ടി വോട്ടി റോട്ടി വികരം ർത്ഥം കാജ് അതുപോലെ തന്നെ റോന റോന ധോന അപ്പോ മുഹമ്മലെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇപ്പൊ നമ്മൾ മൊന്നും പൊന്നും മിന്നും എന്നൊക്കെ പറയും ഏർ ഉർദുവിൽ അപ്പൊ ഭംഗി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന പദത്തിനാണ് മഹ്മലെന്ന് പറയാ സ്വന്തമായി അർത്ഥമില്ലാത്ത പദം അപ്പൊ നോക്കി കായിമ്മൽ ജോ ബേമാനാ ഹോ അതിന് അർത്ഥമില്ലാത്തതാകും അവർ ദോസരെ ലഫ്സുക രണ്ടാമത്തെ വേറെ ലഫ്സിൻ്റെ കൂടെ അർത്ഥമുണ്ടാകും അങ്ങനെ ലഫ്ജുകൾക്കാണ് മുഹമ്മല് എന്ന് പറയുക അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സസൈസ് പത്ത് മുഹമ്മൽ ലഫ്ജുകൾ എഴുതുക അതിൽ നിന്ന് അഞ്ചെണ്ണം നല്ലൊരു ജുമലിയിൽ പ്രയോഗിക്കുക ഓക്കെ അസ്സലാമു അലൈക്കും വരഹമുല്ല